ക്രൈസ്തലോ രാവിലെ കാലം കർത്താവിന്റെ പാതപിടത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഗ്യൂക്കോസിശിഷം ഇരുപത്തിരണ്ടാം അധ്യായം നാപ്പത്തിനാലാം വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി ക്രൈസ്തരോട് പ്രീതി മക്കളെ ഹലിയ ഇന്ന് ലോകം ലോകമൊട്ടുക്ക് ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും ആചരിക്കുന്ന അതായത് ക്രിസ്ത്യാനികളായിരിക്കുന്ന ഓരോ ജീവിതങ്ങളും അലിയ ദുഃഖ വെള്ളിയാഴ്ച കൊണ്ടാടുന്ന ദിവസമാണ് അതായത് ഇവിടെ ഗതസമനയിലെ യേശു ഒപ്പച്ചൻ കടന്നുപോയ അവസ്ഥ നാം ഒന്ന് നോക്കുക ഇവിടെ ലൂക്കോസിശിഷം ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ പിന്നെ അവൻ പതിവു പോലെ പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ അവരവരോ അവൻ അവരോടെ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രീതിമക്കളെ ഗതസമനിയുടെ അനുഭവം യേശു തൻ്റെ പിതാവുമായിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഹാലലുയ്യ നോക്കൂ പിറ്റേ ദിവസം നടക്കാൻ പോകുന്ന വിസ്താരങ്ങൾ ആ ചാട്ട കൊണ്ടുള്ള അടി നിന്ന പരിഹാസം പിതാവായ ദൈവം തന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്ന അനുഭവം എല്ലാ രംഗമൊക്കെ ഹാലലുയ ഇതെല്ലാം ഒരു പിക്ചർ എന്ന പോലെ കണ്ട േശുവിന്റെ ഉള്ളം പ്രാണവേദനയിലാകുന്നു ഹലുയ അപ്പോൾ രക്തത്തുള്ളികൾ വിയർപ്പായി വീഴുന്നു ഈ പാനപാത്രം നീങ്ങി പോകുവാൻ യേശു ആഗ്രഹിക്കുകയാണ് എന്നാൽ ദൈവീകമായ ശക്തി സംഭരിച്ച് പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു ഹലുയ്യ പ്രിയരെ ജീവിതത്തിൽ ഗതസമന പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം ഗതസമന ഏകാന്തതയുടെ തിരസ്കരണത്തിന്റെ ണത്തിന്റെ തീവ്രമായ വേദനയുടെ അനുഭവമാണ് നോക്കൂ വാർത്തക്യകാലം പലർക്കും ഒരു ഗതസമനയുടെ അനുഭവമായി മാറിയേക്കാം രോഗം ഒരു ഗതസമനയുടെ അനുഭവമാകാം ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം യേശുവിന്റെ തിരുസന്നതിൽ മുട്ടുമടക്കി ഹലുയ പിറുപിറുപ്പില്ലാതെ ദൈവഗീതത്തിനായി ഏൽപ്പിച്ചു കൊടുക്ക ഹലിയ നമ്മുടെ അപ്പച്ചൻ സഹിച്ച ആ കഷ്ടതയോർക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ദൈവം മുമ്പാകെ ആയിത്തീരാ ഹാലുയ്യ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യേശു പിന്നെ അർദ്ധരാത്രിയിൽ അനേകം കോടതികളിൽ വിസ്തരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു കോടതിയും യേശുവിനെ കുറ്റക്കാരനായി കാണുന്നില്ല ഹാലലുയ ഒടുവലത്തെ കോടതിയായിരുന്ന പീലാത്തോസിന്റെ കോടതിയിലേക്ക് അയയ്ക്കുന്നു അവിടെ നോക്കൂ നമുക്ക് മത്തായി എഴുത്തു ശേഷം ഇരുപത്തിയേഴിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹാലലിയ നാടുവാഴി അവനോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചേനെ ബർബാസിനെ എന്നെ അവർ പറഞ്ഞു പീലാത്തോസ് അവരോടെ എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ട എന്ന് ചോദിച്ചേനെ അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്താന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും ില്ല എന്ന് പീലാത്തൂസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളവീനെന്ന് പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ട് കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടേനു ഏൽപ്പിച്ചു ഹാലലുയ്യ പ്രീതി മക്കളെ കൂർത്ത ഇരുമ്പായുധം പിടിച്ച് ഹലിൽ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി യേശു ഒന്നും പ്രതികരിക്കാതെ നിന്നുകൊള്ളുകയാണ് ഹാലേലുയ നാം ആ ഒരു എങ്ങുമൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രീതി മക്കളെ ഹാലലിയ നമുക്ക് വേണ്ടി എത്രമാത്രം ഹലലുയ്യാ അടി ഹലിയ നിന്ന പരിഹാസമൊക്കെ ഏറ്റു ഹലലിയ നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ ഉണ്ടോ യാതൊരു തെറ്റും ചെയ്യാതെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരിക ഹാലേലുയ്യ നോക്കു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ കെട്ടിയിടപ്പെട്ട ഹലലി ആ കൽത്തൂണിന്റെ അനുഭവത്തിൽ ജയിച്ച യേശു കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം പ്രീതി മക്കളെ യേശു ഒപ്പച്ച നമ്മോട് കൂടെയുണ്ട് ഹാലേലുയ്യ ഹലിയ എല്ലാവരും തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ ഹാലലിയായിരുന്ന പോലും കർത്താവിനോട് കൂടെ നിന്ന ആരവാരം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാലലിയ ക്രൂശിക്കുവാൻ വേണ്ടി അവനെ ഹലിയ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രീതി മക്കളെ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഹലലിയ ദൈവസനയിലേക്ക് ചെല്ലാം ഹലലിയ നോക്കു ആ മുൾമുടി ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടമണിയുന്ന ആ അനുഭവം ഈ മുള്ളുകൾ കണ്ണിൽ കൂടി തുളച്ചു കയറി എന്ന് പറയപ്പെടുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഹാലലിയ പാപത്തിന്റെ ഫലമായി വന്ന ആ മുള്ളുകളെ ദൈവം തലയിൽ ു ഹലിയ പ്രീതിമക്കളെ അതായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ പതിനേഴിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആദാം ഹൗവ പാപം ചെയ്തപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ച് ഹലലിയ ആ മുള്ളും വറക്കാരെയൊക്കെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേസ്തലോ പ്രീതിമക്കളെ പാപത്തിന്റെ ഫലമായി വന്ന മുള്ളുകളെ ഹലേശപ്പച്ച തലയിൽ വഹിച്ചു പ്രേസ്തലോട് ഹാലലിയ നമ്മുടെ ജീവിതത്തിലും മുള്ളിന്റെ അനുഭവമുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ മുള്ളുകളായി ആരെങ്കിലും മാറ ഉണ്ടോ അപ്പോസ്തലൻ നമുക്ക് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഹാലേലു പ്രീതി മക്കളെ നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം അവസാനം ഹാലലു നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഹാലലുയ പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ ഇന്നെല്ലാവരും ഹലലുയ ക്രൂശിനെ ഒന്ന് നോക്കുക ഹാലലിയ ആ മുൾമുടി അണിഞ്ഞ അപ്പച്ചനെ ഹലേലുയ ചാട്ടവാറുകൊണ്ട് അടികൾ ഏറ്റവനെ ഹെള്ളലു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം പ്രിയതേ മക്കളെ വളരെ അടികൾ കിട്ടി ഹലിയ വളരെയധികം വേദനകൾ സഹിച്ച് നമ്മുടെ അപ്പച്ചനായിരിക്കുമ്പോൾ ആ ക്രൂശെന്തിനാണ് നമ്മെ ഓരോരുത്തരെയും നേടിയെടുക്കുവാന് ക്രൂശിലേക്ക് നമ്മക്കിടെ ഹലിയ കണ്ണുകളൊന്നും ഉയർത്താം ഉയർത്താൻ പ്രേശ്സള ഹലിയ എൻ്റെ അപ്പച്ചനെനിക്ക് വേണ്ടിയാണ് ഇത് കഷ്ടം സഹിച്ചതെന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക പ്രീതി മക്കളെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും കർത്താവെ അങ്ങയുടെ കൃപ മതി ഹാലു അങ്ങക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കി ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ്തളോട് ഹാലലു ഒരു കുറ്റവും പറയാതെ ഹാലലുയാ അടികളെറ്റി അപ്പച്ചന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എന്തിനാണ് ഈ അടിയിൽ നിന്നും പരിഹാസം ഒക്കെ ഏറ്റെടുത്ത് ഹാലലിയ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ആ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രീതി മക്കളെ ഹാലലുയ്യാ നമുക്ക് അപ്പച്ചനോട് ചേർന്ന് പറയാം കർത്താവെ ഞങ്ങൾ ഈ സഹിക്കുന്ന കഷ്ടങ്ങൾ ഈ ഹാലിയപ്പോൾ അവ അനുഭവിക്കുന്ന ഒന്നുമില്ല എന്റെ പച്ച സഹിച്ച കഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഇതെല്ലാം സാരമില്ല എന്ന് എണ്ണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു ആ ഒന്ന് നോക്കുവാൻ കർത്താവെ പറ്റി സഹിച്ച ഹലിയ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോയതല്ല ഹാലലിയ ഒന്ന് ഓർക്കുവാൻ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കർത്താവ് വചനം ഓരോ കർത്താവിന്റെ കൃപ പകരണമേ ഹാലലു ഓരോരുത്തരെയും അപ്പച്ചന് വേണ്ടി നേടിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു ഹാലലു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബങ്ങളായി തിരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ അങ്ങയുടെ കൃപ എല്ലാവരും മേലും പകരണം കർത്താവേ അവസാന തുള്ളി രക്തം ഹാലലുയ കർത്താവെ വിയർപ്പ് തുള്ളികൾ പോലെ കർത്താവ് ചോരത്തുള്ളി പോലെ ഹാലൽ ഹാലലി ഒഴുകിയുള്ള ഹാലലു ദൈവമേ അപ്പച്ച ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എല്ലാ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വചനം കേൾക്കുന്ന മക്കളെ മേലും കർത്താവേ ദൈവകൃപ പാരണമേ ഹലൂയ ചിന്തിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ കർത്താവിന്റെ കൃഷി നോക്കി ഓരോ ദിനവും മുന്നേറുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നപ്പാ അടിയന്റെ കുറവുകൾ കണക്കിടല്ലേ ഹലലൂയ ഇന്നത്തെ വചനം ഓരോ മക്കളെ ജീവിതത്തിൽ ഹല്ലലൂയ എൻ്റെ അപ്പനുമായിട്ടുള്ള ഹല്ലലിയെ നല്ല ബന്ധം പുലർത്തുവാൻ ദൈവം സഹായിക്കണം അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം येुवि नाम गोड्ब्लस्यू बीन वजु मुंबई स्तोत्र स्तोत्र